ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയുമോ എന്ന് എന്നോട് ചോദിച്ചില്ല. ഞാൻ തിരികെ ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് സെപ്റ്റംബർ 16 നാളെ 17 ആവുകയാണ്. മറ്റൊരു പ്രത്യേകതയുണ്ട് പുലിക്കളി അല്ലാതെ, അതെന്താണെന്ന് പറയാമോ? അല്ല, കുമ്മാട്ടി അല്ല. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളാണ്. തിരിച്ചടിച്ചത്. ശരി, നമുക്ക് ഓണവിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, അപ്പോൾ അതിലേക്ക് തന്നെ കടക്കാമെന്ന് തോന്നുന്നു. കാരണം കുമ്മാട്ടി എന്ന് പറഞ്ഞപ്പോൾ ആ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ചരിത്രപ്രസിദ്ധമായ ചാലക്കുടി ഊരകത്തമ്മ തിരുവടികളുടെ തട്ടകത്തിലും ചേർപ്പ് പെരുവനം ഗ്രാമത്തിൻ്റെ നാട്ടിടവഴികളിലും 4 ഓണനാളിലെ കുമ്മാട്ടിക്കായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. നിരവധി വ്യത്യസ്തതകളിലൂടെയാണ് മണ്ണുപുറം അനുവാചാര്യയുടെ കരവിരുതിൽ ഊരകം അമ്പല സംഘം കുമ്മാട്ടികളെ അവതരിപ്പിക്കുന്നത്. നമുക്ക് എന്തെല്ലാം വിശേഷം കാണാം. നാലാം ഓണത്തിന് അമ്മത്തിരുവടി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും അമ്പലസംഘം ദേശക്കുമ്മാട്ടികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കളി തുടങ്ങുമ്പോൾ, ഇത്തവണ ഏറെ ശ്രദ്ധ നേടുന്നത് ഭക്തിയുടെ വേഷപ്പകർച്ചയുമായി എത്തുന്ന ശിവഭൂത കുമ്മാട്ടിയായിരിക്കും. പതിവ് കുമ്മാട്ടി രൂപങ്ങളുടെ മുഖത്തെഴുത്തിൽ നിന്നും വ്യത്യസ്തമായ ആശയത്തിൽ രൂപകൽപ്പന ചെയ്തെടുത്തതാണ് അമ്പലസംഘത്തിൻ്റെ ശിവഭൂത കാലഭൈരവ മുഖരൂപം. ശിവഭൂത കുമ്മാട്ടിയുടെ ശില്പി മണ്ണുംപുറം അനു ആചാര്യയാണ്. ശിവനും അർജുനനും തമ്മിലുള്ള ഒരു യുദ്ധവും അതിന്റെ പരിണാമമൊക്കെയാണ് കുമ്മാട്ടിക്കളിയുടെ ഐതിഹ്യം. എന്നുവെച്ചാൽ ശിവനും അർജുനനും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ പരിണാമമാണ്. അതായത് പാശുപതാസ്ത്രം ലഭിക്കുന്നതിനായിട്ട് അർജുനൻ തപസ്സനുഷ്ഠിക്കുകയും അതിന് അർജുനനെ പരീക്ഷിക്കാനായിട്ട് പരമശിവൻ കിരാതം നിർത്തി ഭാവത്തിൽ വരികയും ചെയ്യുവാണ്. അർജുനനെ പരീക്ഷിച്ചു അതിനനുസരിച്ചുള്ള സംപ്രീതനായ ശിവൻ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കുന്ന സമയം ശിവഭൂത ഗണങ്ങൾ ആനന്ദ നൃത്തം ചെയ്യുന്നതാണ് ഈ കുമ്മാട്ടികളിയായിട്ട് പിന്നീട് രൂപാന്തരം പ്രാപിച്ചത്. ആയുർവേദത്തിലെ മഹാപഞ്ചമൂലങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന കുമ്പിൾ അഥവാ കുമിൾത്തടിയിലാണ് കിരാതരൂപിയായ മഹാദേവരൂപത്തെ നിർമ്മിച്ചിരിക്കുന്നത്. 2 മാസത്തോളം സമയമെടുത്താണ് 7 കിലോയോളം ഭാരമുള്ള മുഖരൂപം കൊത്തിയെടുത്തതെന്ന് ശില്പി പറയുന്നു. തടിയുടെ ഉൾഭാഗം തുരന്നെടുത്താണ് കളിക്കാരന്റെ മുഖത്തിനോട് ചേർന്നിരിക്കത്തക്ക രീതിയിലേക്ക് മാറ്റിയെടുത്തത്. സാധാരണ രീതിയിലുള്ള ഒരു ശില്പ മാതൃകയല്ല അതിന്. അതിന് അതിൻ്റെതായ കുറേ പ്രത്യേകതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നന്നായി ചെയ്യുന്ന ആരെങ്കിലും എഴുതിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സമയമുണ്ട്, ചേട്ടൻ സാവകാശം ചെയ്താൽ മതി. അപ്പോൾ അവരുടെ പ്രോത്സാഹനം കൊണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വർക്കേറ്റത്. ഇരിങ്ങാലക്കുട ഊരകം ചേർപ്പ് പെരുവനം പ്രദേശങ്ങളുടെ സാംസ്കാരിക ഭൂമികയിൽ നടക്കുന്ന കുമ്മാട്ടി മഹോത്സവത്തിന്റെ സമാപനം ഊരകം മൈമ്പിള്ളി ക്ഷേത്രസന്നിധിയിലാണ് നടക്കുക. ജനം, കൊച്ചി.